എ ഡി ജി പിക്കെതിരായ സി പി ഐ നിലപാടിൽ മറുപടിയുമായി എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ. സി പി ഐയുടെ അഭിപ്രായം മുൻകൂട്ടി കണ്ട് ചർച്ച ചെയ്യാൻ സാധിക്കില്ല. വിഷയം പ്രചരിപ്പിക്കുന്നവർ തന്നെ പരിശോധിക്കണം. ജനയുഗം പത്രത്തിൽ വന്ന കാര്യങ്ങൾ വായിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും ടി പി രാമകൃഷ്ണൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അവർ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും കുറ്റവാളികളാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നടപടി സ്വീകരിക്കും. ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും റിപ്പോർട്ട് കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ റിപ്പോർട്ട് കണ്ടിട്ടുണ്ട്? ഞാൻ വെറുതെ ചോദിച്ചല്ലേ. നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ വിഷമിപ്പിക്കാനും ചോദിക്കുന്നല്ല, നിങ്ങൾ വസ്തുത മനസ്സിലാക്കാൻ വേണ്ടി ചോദിക്കാം. നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, ഞാനും കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പം മുഖ്യമന്ത്രി തന്നെ ഇന്നലെ തൃശ്ശൂരിൽ വ്യക്തമാക്കിയിട്ടുള്ളത്, മുഖ്യമന്ത്രിയുടെ ആഫീസിൽ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, അദ്ദേഹം അത് കണ്ടിട്ടില്ല. അദ്ദേഹം ഇന്ന് ആഫീസിൽ വന്നതിന് ശേഷം റിപ്പോർട്ട് പരിശോധിക്കുന്നതാണ് ഇന്നലത്തെ തൃശൂരിലെ പൊതുയോഗത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ട്. അതാണ് വാസ്തവം. സർക്കാരിനെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും എ ഡി ജി പിയിലൂടെ നിരന്തരം വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ് സി പി ഐ മുഖപത്രം ജനയുഗം. സി പി ഐയുടെ അഭിപ്രായങ്ങൾ മുൻകൂട്ടി കണ്ട് ചർച്ച ചെയ്യാൻ സാധിക്കില്ല എന്നാണ് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. സി പി ഐന്റെ അഭിപ്രായങ്ങളെല്ലാം മുൻകൂട്ടി നിശ്ചയിച്ച് അത് ചർച്ച ചെയ്യാനൊന്നും നമുക്ക് സാധിക്കില്ല. സി പി ഐ ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് അഭിപ്രായം വന്നിരുന്നാൽ സി പി എമ്മും സി പി ഐയും കൂടിയാലോചിക്കേണ്ട വിഷയമാണെങ്കിൽ തീർച്ചയായിട്ടും കൂടിയാലോചിക്കും. ഞങ്ങൾ എൽ ഡി എഫിന്റെ കമ്മിറ്റി എന്നുള്ള നിലയ്ക്ക് ഏതെങ്കിലും വ്യക്തത വരുത്തേണ്ടുന്ന പ്രശ്നമുണ്ടെങ്കിൽ അത് അവരുമായിട്ട് സംസാരിച്ച് വ്യക്തത വരുത്താൻ വേണ്ടി ശ്രമിക്കും. സി പി എമ്മിന്റെ അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇനിയും ചർച്ച ചെയ്ത് പരിഹരിക്കും. എ ഡി ജി പിക്കെതിരെയുള്ള ആരോപണങ്ങളിലെ റിപ്പോർട്ടുകൾ ആരും തന്നെ കണ്ടിട്ടില്ല. പ്രചരണങ്ങൾ നടത്തുന്നവർ തന്നെ ഇതിന് പരിഹാരം കാണട്ടെ എന്നാണ് എൽ ഡി എഫ് കൺവീനറുടെ വാദം. അതേസമയം സി പി ഐ മുഖപത്രത്തിലെ പരാമർശങ്ങൾ കണ്ടില്ല എന്നും അദ്ദേഹം പ്രതികരിച്ചു. ജനം, തിരുവനന്തപുരം.